നമുക്ക് വോയിസ് മെസ്സേജുകൾ റെക്കോർഡ് ചെയ്യാനും പോസ് ചെയ്യാനും ഒക്കെ സാധിക്കും. അതിനുശേഷം ഇവിടെ നിന്ന് ഫൈനലി സെൻഡ് ചെയ്യാനും സാധിക്കും. ഇതേപോലെ നിങ്ങൾക്ക് വീഡിയോ മെസ്സേജുകളും അയക്കാൻ സാധിക്കും. എന്തോ അപ്ഡേറ്റുകളൊക്കെയാണ് വാട്സപ്പിൽ വരുന്നത് അല്ലേ? അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ കാണുന്ന വോയിസ് ഐക്കണിൽ, അതായത് വോയിസ് റെക്കോർഡ് ചെയ്യാനുള്ള ഈ ഒരു ഐക്കണിൽ ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വോയിസ് ഐക്കൺ മാറി അവിടെ വീഡിയോ ഐക്കൺ വന്നു. ഇനി എങ്ങനെ വീഡിയോ മെസ്സേജുകൾ അയക്കും അതും കാണിച്ചു തരാം. വോയിസ് മെസ്സേജുകൾ അയക്കാൻ നമ്മൾ ഹോൾഡ് ചെയ്ത് പിടിക്കുന്ന പോലെ, ഇതേപോലെ ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് മുകളിലേക്ക് ഒന്ന് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ വീഡിയോ റെക്കോർഡിംഗ് സ്റ്റാർട്ട് ആവും. എത്ര ടൈം ഉണ്ടെന്നുള്ള കാര്യം ഇതിൻ്റെ ആ വീഡിയോയുടെ റൗണ്ടിൽ നമുക്ക് അറിയാൻ സാധിക്കും. ക്യാമറ നമുക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ക്യാമറ ചേഞ്ച് ചെയ്യാം. അങ്ങനെ വേറൊരു ലെവലിലേക്ക് വാട്സപ്പിൽ നമുക്ക് വോയിസ് മെസ്സേജിനോടൊപ്പം വീഡിയോ മെസ്സേജുകൾ പിന്നെ അയക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എന്താണ് വീഡിയോ മെസ്സേജിലൂടെ പറയാനുള്ളത് അത് പറയുക, അതിനുശേഷം ജസ്റ്റ് ഇവിടെ നിന്ന് സെൻഡ് ചെയ്യുക. സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ വീഡിയോ പോകുന്ന പോലെ ആയിരിക്കത്തില്ല ഈ ഒരു മെസ്സേജ് സെൻഡ് ആകുന്നത്, ഈ ഒരു രീതിയിലായിരിക്കും. നോക്കുക, ഇവിടെ ഞാൻ മുമ്പ് അയച്ച ഒരു മെസ്സേജാണ് ഈ കാണുന്നത്. ഇപ്പം മെസ്സേജ് റിസീവ് ചെയ്യുന്ന ആൾക്കും ഇത് ഇങ്ങനെയായിരിക്കും കാണുന്നത്. ഒരു റൗണ്ടിനുള്ളിലായിരിക്കും നമ്മൾ അയച്ച വീഡിയോ മെസ്സേജുകൾ കാണാനായിട്ട് സാധിക്കും. നോക്കുക, ഞാൻ ഇപ്പോൾ അയച്ച വീഡിയോ മെസ്സേജാണ്. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും കാണാൻ സാധിക്കുക. അതായത് മൊത്തത്തിൽ ഓപ്പൺ ആയിട്ട് വരുന്നില്ല, റൗണ്ടിനുള്ളിൽ തന്നെ കുറച്ച് വലിപ്പത്തിൽ നമുക്ക് നമ്മൾ അയച്ച വീഡിയോ മെസ്സേജുകൾ കാണാനായിട്ട് സാധിക്കും. ഇതിൽ സൗണ്ട് കൊണ്ടായിരിക്കും നമുക്ക് പോസ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ മെസ്സേജ് പോസ് ആവും, വീണ്ടും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനും പോസ് ചെയ്യാനും ഒക്കെ സാധിക്കുകയും ചെയ്യും. ഇതുപോലെയുള്ള വാട്സപ്പുമായി ബന്ധപ്പെട്ട വീഡിയോകൾ ഡെയിലി ഇടുന്നില്ല എന്നുണ്ടെങ്കിലും പുതിയ പുതിയ അപ്ഡേറ്റുകൾ വരുമ്പോൾ ഞാൻ ഈ ഒരു ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ആ വീഡിയോകൾ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഡൗട്ട്സ് കമൻറ്റുകളായിട്ട് അറിയിക്കുക. ഇന്നത്തെ വീഡിയോ ഇവിടെ ഓർത്തുന്നു. ഇതിൽ നല്ല ഒരു അറിവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.